അപ്പൊ ഈ പ്രണയം എല്ലാ വീട്ടിലും സ്നേഹവും പ്രണയവും വയസ്സായവർക്കും എല്ലാം ഇരിക്കട്ടെ. പ്രണയം പിങ്ക് നിറം കൊടുത്താൽ വീണ്ടും ഇപ്പൊ ഉള്ളതിനേക്കാൾ വീണ്ടും രണ്ടിരട്ടിയായിട്ട് മാറും. പിങ്ക് നിറം, പിങ്ക് നിറം ഭിത്തിയിൽ, ഭിത്തിയിൽ കൊടുത്താൽ അത് ആ റൂമിനകത്ത് അത്രയും പിങ്ക് നിറമായിരിക്കണം. അത് കൊടുത്താൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിനകത്തിരിക്കുന്ന കട്ടിൽ ഒരു കാരണവശാലും ടോയ്ലറ്റിൻ്റെ ഭിത്തിയിൽ ചേർത്തിടാൻ പാടില്ല. കട്ടിൽ ആ ടോയ്ലറ്റ് നമ്മളെ ടോയ്ലറ്റിൻ്റെ ഭിത്തിയിലോട്ട് ചേർത്ത് നമ്മൾ കുറച്ച് മാറ്റിയിടണം. അതിനൊക്കെ കട്ടിലിൻ്റെ രണ്ട് വശവും ആൾക്കാർക്ക് ഇറങ്ങാനുള്ള വഴിയും ഉണ്ടാകണം. അത് പിന്നെ അടുത്തായിട്ട് ചെയ്യാനുള്ളത് കിച്ചൺ. കിച്ചനകത്തായിട്ട് നമ്മൾ കഴിയുന്നത് നല്ല വൃത്തിയും വെടുപ്പുമുള്ള സ്ഥലമാകേണ്ടതാണ് കിച്ചൺ എന്ന് പറയുന്നത്. അപ്പോൾ കിച്ചനകത്ത് ഈ വർഷം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ചുവന്ന നിറങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ചുവന്ന പാത്രങ്ങളാണ്, ചുവന്ന കത്തി വരെ ചുവന്ന പിടിയുള്ളതാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഹോഴ്സിൻ്റെ ഇയർ ആണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുവപ്പാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഐശ്വര്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മൾക്ക് എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടല്ലോ, ഒരു ഈശ്വരവിശ്വാസം. ഈശ്വരവിശ്വാസം എന്തെങ്കിലും ഒരു ഈ പ്രകൃതിയിലുള്ള ഒരു ശക്തിയെ നമ്മൾ ബഹുമാനിച്ച് സ്നേഹിച്ച് ഇല്ലെങ്കിൽ അതിന് അധീനമായിട്ട് മാത്രമേ നമുക്ക് കഴിയാൻ പറ്റൂ. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന പല ദേവന്മാരുണ്ടല്ലോ, ഒരുപാട് ദേവീ ദേവന്മാർ നമുക്ക് ആവശ്യം പോലെ ഉണ്ട്. ദേവന്മാർ നമ്മൾ തൊഴുകുന്നുണ്ട്, നമുക്ക് കാര്യങ്ങൾ നേടിത്തരുന്നുണ്ട്, നമുക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. അപ്പോൾ അവരിലാരെങ്കിലും ഒരു ചിത്രം നമുക്ക് പടിഞ്ഞാറ് വശത്തായിട്ടോ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പക്ഷേ ഫെങ് ഷുയിലാണെങ്കിൽ ചോങ് കി എന്ന് പറയുന്ന ദേവൻ്റെ ചിത്രമാണ് ചൈനീസ് ജനത വയ്ക്കാറുള്ളത്. ചോങ് കി, ചോങ് കി. നമുക്ക് അതിലേക്ക് വരാൻ ഒരു കോൾ കൂടെ കിട്ടും. ഐശ്വര്യ ഭവനത്തിലേക്ക് സ്വാഗതം. ഹലോ, 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 ഹലോ സാർ, പേര് പറയൂ. എൻ്റെ പേര് ശ്രീനാഥ്. ആ സ്ഥലം കൂടെ പറഞ്ഞോളൂ. സ്ഥലം കൊല്ലത്താണ്. സംസാരിച്ചോളൂ സാർ, അവിടെ സംസാരിച്ചോളൂ. പറയൂ. പറയൂ, പറഞ്ഞോളൂ. വീടിന്റെ കാര്യങ്ങളൊന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. എന്താണ്, പറയൂ. നമ്മുടെ വീട്ടില് ഇപ്പൊ നമുക്കാർക്കും ജോലിയില്ല, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് വീട്ടിൽ. ഞാൻ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നാണ് ജോലിയൊന്നും വാങ്ങിച്ചത്. അതിനു വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വലിയ ഉപകാരമാണ്. അല്ല, ഇപ്പൊ പറഞ്ഞുതരാം. നിങ്ങൾ ഇത് ഈ പ്രോഗ്രസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നിപ്പോ ആ കാര്യമാണ് പറയുന്നത്. എല്ലാവർക്കും കൂടി വേണ്ടി പറയുന്നത് സാർ, അതെ, ഈ പ്രോഗ്രാം തുടർന്ന് കാണണം. അന്നേരം അതെ അതെ അന്നേരം സാർ കാര്യങ്ങൾ പറഞ്ഞതായിരിക്കും. പറഞ്ഞതാ. ഓക്കെ, അപ്പം നമുക്ക് ഐശ്വര്യ ഭവനത്തിലേക്ക് നമുക്ക് ഐശ്വര്യം വരാനുള്ള ഇങ്ങനെയുള്ള പൊടിക്കൈകളാണ് ചെയ്യുക. പിന്നെ ദേവന്റെ പടം വെക്കുന്നതിനാണ് പടം വയ്ക്കുക. അപ്പോൾ പടം വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു ഫലം നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീടും പരിസരവും വൃത്തിയാക്കിയിടുകയും വീടിൻ്റെ ഓരോ ബെഡ്റൂമുകളും വൃത്തിയാക്കിയിടുകയും ആവശ്യമില്ലാത്തതും പൊട്ടിപ്പോയതും വക്കുടഞ്ഞതുമായ പാത്രങ്ങളും മറ്റും എല്ലാം പുറന്തള്ളുക, നല്ല ബ്രൈറ്റ് ലൈറ്റ് ഇട്ടുകൊടുക്കുക. പ്രകാശം ശരിക്കും ഒരു വീടിനകത്ത് ഇരുട്ടറ ഉണ്ടാകാൻ പാടില്ല. നല്ല പ്രകാശവും വെളിച്ചവും കാറ്റും കയറുന്ന ഒരു രീതിയിലായിരിക്കണം വീട് നിൽക്കേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ ടോയ്ലറ്റിനകത്തും നമുക്ക് കല്ലുപ്പുകൾ വയ്ക്കാം. കല്ലുപ്പ് വയ്ക്കാം. അതിനൊക്കെ തന്നെ ചില വടക്ക് കിഴക്കോ കിഴക്കോ ഭാഗത്തുള്ളതിന് വേണമെങ്കിൽ ഇൻഡോർ പ്ലാന്റുകൾ വയ്ക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഐശ്വര്യം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അത് പിന്നെ ഇദ്ദേഹം ചോദിച്ചതിൻ്റെ ഈ തൊഴിൽപരമായിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ച്, അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറയുമ്പോഴത്തേക്ക് പല വീടുകളിലും പല രീതിയിലുള്ള ഊർജമാണ് ഉള്ളത്, നിലവിലുള്ളത്. അപ്പോൾ പോയിസൺ ആരോസ് എന്ന് പറയും, ഷാർച്ചി എന്ന് പറയും. നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും, അനുകൂലമായിട്ടുള്ളതും പ്രതികൂലമായിട്ടുള്ള ഊർജ്ജമാണ് ഓരോ വീട്ടിലും നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഊർജത്തിൻ്റെ അസന്തുലിതാവസ്ഥ, ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ അസന്തുലിതാവസ്ഥയിൽ നിൽക്കുന്ന ഊർജത്തെ സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അസന്തുലിതാവസ്ഥയാണ് വാസ്തുദോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യാപാര സ്ഥാപനമായിക്കോട്ടെ, രാജേഷിൻ്റെ ഒരു ബിസിനസ് സ്ഥാപനം രാജേഷ്, അതിലേക്ക് ഒരു കോളം കൂടെ എടുത്തിട്ടത്. ഐശ്വര്യ ഭവനത്തിലേക്ക് സ്വാഗതം. ഹലോ, പറഞ്ഞോളൂ. പേര് പറയൂ ആദ്യം, പേര് പറയൂ. ആ സ്ഥലം കൂടെ പറയൂ. ഹലോ, എന്ത് പറയണത്? വേറെന്താ പറയുന്നത്? അപ്പൊ നമുക്ക് ഈ തൊഴിൽ പറ്റുക. അപ്പൊ ഈ ബിസിനസ് സ്ഥാപനവും രാജേഷിന്റെ ഊർജവും എനർജിയും ആ സ്ഥലത്തിന്റെ എനർജിയും തമ്മിൽ സമരസപ്പെട്ടു പോകാതെ, യോജിച്ച് പോകാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിൽ അപ്പോൾ ബിസിനസ്സിൽ വളരെയധികം നഷ്ടങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ, താൻ എത്ര കഷ്ടപ്പെട്ടിരുന്നാലും എത്രമാത്രം ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിരുന്നാലും ഒരു രീതിയിലുള്ള അതിനുള്ള ഫലങ്ങളൊന്നും നമുക്ക് കിട്ടാതെ പോവുക. എത്ര ബിസിനസ് ചെയ്താലും നമുക്കെല്ലാം മിച്ചം വയ്ക്കാൻ കഴിയാത്ത അവസ്ഥ വരിക. എത്ര ഒക്കെ വന്നാലും ഒരുപാട് പൈസ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാലും നമുക്ക് ഒരു പൈസ പോലും മിച്ചം വയ്ക്കാൻ കഴിയാത്തൊരവസ്ഥ. അത് വ്യാപാര സ്ഥാപനത്തിൽ പിന്നെ വന്നുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സ് വരാതിരിക്കുക, അടക്കിനെ കടം കൊടുത്താൽ തിരിച്ച് കിട്ടാതിരിക്കുക,
അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ ഈ വ്യക്തിയും ഈ വ്യക്തിയുടെ ഊർജ്ജവും നമ്മുടെ സ്ഥലത്തിൻ്റെ ഊർജ്ജവും തമ്മിലുള്ള ഈ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് വീട്ടിൽ നമ്മൾ താമസിക്കുന്ന വീട്ടിലാണെങ്കിൽ ഇപ്പോൾ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേരുടെയും എനർജി ലെവൽ നമുക്ക് നോക്കാൻ കഴിയും. അവരുടെ എനർജി ഏത് രീതിയിലാണ് എന്താണെന്ന് നോക്കിയതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ട് അധിക ചിലവ്, ബന്ധങ്ങളിൽ പ്രശ്നം, രോഗങ്ങൾ, അങ്ങനെ വരേണ്ട എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയെ, ആ ഊർജത്തെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ഉണ്ട്. അപ്പോൾ അതിന് അതിൻ്റെ മാർഗങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് യൂണിവേഴ്സൽ സ്കാനർ. അപ്പോൾ അത് കണ്ടുപിടിച്ചിരിക്കുന്ന ആളെന്ന് പറയുമ്പോഴത്തേക്കും ന്യൂക്ലിയർ സയൻറ്റിസ്റ്റായിരുന്ന മൂർത്തി സാറാണ് അത് കണ്ടുപിടിച്ചിട്ടുള്ളത്. മൂർത്തി സാറിലേക്ക് വരാം, വീണ്ടും ഒരു കോളും കൂടെ. ഐശ്വര്യ ഭവനത്തിലേക്ക് സ്വാഗതം. ഹലോ 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 പറയൂ. ഇല്ല, വടക്ക് വശത്ത് കിണറുള്ളതിന് കുഴപ്പമൊന്നുമില്ല. ഇല്ല, വടക്ക് കിഴക്കെല്ലാം കിണർ വരാം. ഇല്ല ഇല്ല. ഓക്കെ. അപ്പോൾ ഈ യൂണിവേഴ്സൽ സ്കാനർ, അപ്പോൾ ഈ യൂണിവേഴ്സൽ സ്കാനർ എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇതാണ് യൂണിവേഴ്സൽ സ്കാനർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കാനർ ഇങ്ങനെ ഓണാക്കിയതിന് ശേഷം ഇപ്പോൾ ഇത് ഇവർ രണ്ട് ബോട്ടിൽസാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള, ഇപ്പോൾ നേരെ വ്യക്തികളിലും നെഗറ്റീവ് എനർജി ഉണ്ടാകാം, നെഗറ്റീവായിട്ടുള്ള ഊർജ്ജം ഉണ്ടാവാം, എന്തെങ്കിലും അസുഖങ്ങളോ രോഗങ്ങളോ ഇല്ലെങ്കിൽ സ്ട്രെസ്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോ പിരിമുറുക്കം എന്തുണ്ടെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ സലൈവ, അതായത് നാക്കിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് കോട്ടൺ തുണിയിലോട്ട് നമ്മൾ ഈ ബോട്ടിൽ തുറന്നതിന് ശേഷം ഇതിനകത്തിട്ട് കൊടുക്കും. ഇതിനകത്തിട്ടതിന് ശേഷം ആ വ്യക്തിയെ നമ്മൾ ഇരുത്തിയതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ സ്കാനർ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ഓറ എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. ഓറ പ്രകാശ വലയെ ഓരോ വ്യക്തികളിലും ഓരോ മനുഷ്യരിലും പ്രകാശ വലയം നിൽക്കുന്നു. ഈ പ്രകാശ വലയത്തിനെ നമ്മൾ ഇങ്ങനെ അളന്നിങ്ങനെ നോക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഇരിക്കുന്ന സാധനത്തിനകത്ത് ഇതിപ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഇരിക്കുന്ന ഈ ഫോം ഇതാണ് നോക്കുന്നത്. ഈ സംഭവം ഇതിപ്പോൾ ഇലക്ട്രിക്കലാണ്, ഇതിനിപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലെന്നാണ് ഈ ഫോൺ വളരെയധികം ഭാഗ്യമുള്ളതായിട്ടാണ് കാണിക്കപ്പെടുന്നത്. ഈ ഇരിക്കുന്ന ഫോൺ. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഓറ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ശരിക്കുള്ള ഈ സ്കാനർ. അപ്പോൾ ഈ സ്കാനർ ഉപയോഗിച്ച് ഒരു വസ്തുക്കൾ മാത്രമാണോ അത് മനുഷ്യനല്ല, വസ്തുവിലും മനുഷ്യനിലും ഒരേപോലെ ഓരോ വീട്ടിലും വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും നമുക്കിതിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന്. ഒരാളുടെ ഓറ എത്ര ദൂരം വരെ ഉണ്ടെന്ന് ഉള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര ദൂരം വരെ ഒരാണ്ട് ഓറ എത്ര ഏറ്റവും കുറഞ്ഞ 2.5 മീറ്ററെങ്കിലും ഒരു മനുഷ്യൻ്റെ ഓറ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. 2.5 മീറ്റർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മനുഷ്യന് എന്തോ രോഗങ്ങൾ ഉണ്ടതായിട്ടും അഥവാ ഒരു കാരണവശാലും മൂവ് ചെയ്തില്ലെങ്കിൽ പിന്നെ നോക്കേണ്ടതില്ല. കാരണം ഇത് ഒരു നിസ്സാരനായ മനുഷ്യനല്ല, സയൻറ്റിസ്റ്റാണ്, ന്യൂക്ലിയർ സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരിട്ട് പോയി കണ്ട് ഞാൻ വാങ്ങിയതാണ്. വളരെയധികം കഷ്ടപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ സാധനം എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ടപ്പോഴത്തേക്ക് ഇതിപ്പോൾ നമുക്ക് വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വാസ്തു അതൊക്കെ തന്നെ വെള്ളം, ജലം എവിടെയുണ്ട്, എവിടെയാണ് ജലാംശം ഉള്ളത് നമുക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഈ സ്കാനർ വെച്ചിട്ട് എവിടെയാണ് ജലം ഉള്ളതെന്ന് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലത്ത് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വിസിച്ച് പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും ജലം ഇവിടെ എവിടെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ നമുക്ക് കിണർ കുത്തിയാൽ തീർച്ചയായിട്ടും സാന്നിധ്യം അറിയാം, ജല സാന്നിധ്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ വാസ്തുവുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ തെക്ക് വശത്തായിരിക്കും. അപ്പോൾ ഫെങ് ഷുയിക്ക് തെക്കും വടക്കും ഒന്നും ജലത്തിന് പറയുന്നില്ല. ഒരു കോളും കൂടെ വെയിറ്റ് ചെയ്യുന്നു. ഐശ്വര്യ ഭവനത്തിലേക്ക് സ്വാഗതം. ഹലോ സാറേ, അത് ഞാനേ വിളിച്ചു. അത് ഞാനിപ്പോ പണയത്തിന് താമസിക്കുന്നു.